വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഇന്ന് പതിവില്ലിന് വിപരീതമായിട്ട് ഒരു പ്രീമാരിറ്റൽ ക്ലാസ്സുമായി ബന്ധപ്പെടുന്ന ഒരു ചെറിയ അവയർനെസ്സാണ് നൽകാനുള്ളത്. വിവാഹം കഴിച്ച ആളുകളും വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുകളും നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. വിവാഹവുമായിട്ട് ഒരു താല്പര്യവും ഇല്ലാത്ത ആളുകൾ ഈ വീഡിയോ കാണേണ്ടതിൽ എവിടെ വെച്ച് നിർത്തിപ്പോയിക്കോളും. ഒന്നാമതായിട്ട്, വിവാഹം കഴിഞ്ഞാലുള്ള ഇന്ന് നടക്കുന്നൊരു പ്രധാന പ്രശ്നമാണ് സ്വന്തം പങ്കാളിയോട് താല്പര്യമില്ലാതെ ഭർത്താവ് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ഒരു ലവ് അഫെയർ ഉണ്ടാവുക, അല്ലെങ്കിൽ നേരെ തിരിച്ചുകൊണ്ടാവാം ഭാര്യയ്ക്ക് ഇത്തരത്തിലൊരു ബന്ധം. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ ക്ഷമിച്ചു നൽകാനോ കഴിയാത്ത രീതിയിലുള്ള ഇത്തരം ബന്ധങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗങ്ങളാണ്, അല്ലെങ്കിൽ അത് സംഭവിക്കാനുള്ള റീസൺ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് ആ റീസൺ പാടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ലൈഫിൽ പിന്നെ ഈ സംഭവങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും ആളുകൾ ചിന്തിക്കലുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ പങ്കാളിക്ക് എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ടായിട്ടും എന്നോടൊരു സംതൃപ്തി ഇല്ലാതെ എന്നെ ഇഷ്ടപ്പെടാതെ മറ്റൊരുത്തിനെ മറ്റൊരു പെൺ ഒരു സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ട് അയാൾ പോകുന്നത്, അയാൾക്ക് ഇവിടെ എന്തിൻ്റെ കുറവാണ്, ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും പോകുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാരണങ്ങൾ അയാളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പങ്കാളിയിൽ ഈ കാരണങ്ങൾ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ സാധ്യത കൂടുതലാണ് അങ്ങനെ ആകുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട. അതോടൊപ്പം തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് ഈ സ്വഭാവം ഉണ്ടോയെന്ന് നിങ്ങൾ അന്വേഷിച്ച് അവരോട് ചോദിച്ചറിയുക. ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറയുക. വിവാഹം കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളി മറ്റൊരാളെ തേടിപ്പോകാം, അല്ലെങ്കിൽ നിങ്ങളോട് അസംതൃപ്തി ഉണ്ടാകും, അവരുടെ സംതൃപ്തി മറ്റൊരു ഒരു ഭാഗത്ത് നിന്നാവാം. പ്രധാനമായിട്ടും ഇത് വരുന്നത് പോൺ വീഡിയോ അഡിക്ഷനാണ്, അതായത് ഈ അശ്ലീല വീഡിയോയിലുള്ള അഡിക്ഷൻ. ഈ അഡിക്ഷൻ വിവാഹത്തിന് മുൻപുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മനുഷ്യൻ്റെ മൈൻഡ് ഉണ്ടായിരിക്കുന്നത് സെക്സുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് ശരീരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ആ മനുഷ്യൻക്കൊരിക്കലും തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ തൻ്റെ സ്വന്തം പങ്കാളിയിൽ നിന്ന് ലൈംഗികമായി പൂർണ്ണ സംതൃപ്തി ഉണ്ടാവാതെ വരികയും അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റു പലതിലേക്ക് കടന്ന് കയറുകയും ചെയ്യും. ഇതാണ് പിന്നീട് ഈ ഒളിച്ചോട്ടത്തിലേക്കും മറ്റു മാരിറ്റൽ അഫയറുകളൊക്കെ പോകുന്നത്. എന്താണ് ഈ പോൺ വീഡിയോ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. നമ്മൾ സാധാരണ സിനിമകൾ പോലെ അഭിനയിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഒരു പോൺ വീഡിയോ. നമ്മുടെ രാജ്യത്ത് എന്ന് പറയാൻ പറ്റില്ല, ലോകത്ത് തന്നെ ഒരു 96% പുരുഷന്മാരും 85% സ്ത്രീകളും നിരന്തരം പോണിന് അഡിക്ഷൻ ഉള്ള ആളുകളാണ്. അതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്, ഉസ്താദുമാരായാലും പള്ളിയിലെ അച്ഛന്മാരായാലും, ആണ് പെണ്ണ് എന്ന് മാത്രമേ ഇതിൽ വ്യത്യാസങ്ങളൂ. അഡിക്ഷൻ ഉള്ള ആളുകളാട്ടോ വല്ലപ്പോഴും കാണുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഇതന്നെ നിരന്തരമായിട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് അഡിക്ഷൻ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇതിന് പറ്റുന്ന ആളുകളെ കണ്ടെത്തി ട്രെയിൻ ചെയ്തെടുത്ത് അഭിനയിപ്പിച്ച് അതിനുവേണ്ട മരുന്നുകളും ശരീരത്തിലെ സെക്സ് ഓർഗൻസൊക്കെ ആ രീതിയിൽ ബൂസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അതെല്ലാം ഒരു ആൾട്രേഷനും നടത്തിയിട്ട് ഒരു ആളുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നാണ്. ഇത് റിയൽ ലൈഫിലുള്ളതല്ല, ഇതൊരു ഫാൻറ്റസി ലൈഫാണ്. നിരന്തരം ഒരാൾ വിവാഹത്തിന് മുൻപാവട്ടെ ശേഷമാവട്ടെ ഈ പോൺ വീഡിയോസൊക്കെ കാണുന്ന ഒരാളുടെ മൈൻഡിലുള്ളൊരു ചിത്രം എന്താണെന്നറിയോ, ഒരു ഭാര്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് അതിൻ്റെ സെക്സ് ഓർഗൻസ് ഇത്രയും വളരെയധികം ബൂസ്റ്റ് ാണ് അവരുടെ രഹസ്യഭാഗങ്ങൾ ഇത്രയധികം ക്ലിയർ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാവും. എന്നിട്ട് തൻ്റെ പങ്കാളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് അതുപോലെ ആയിരിക്കില്ല. കാരണം നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഈ ഓർഗൻസ് ആൾക്കാരെ കാണിക്കുന്ന ഭാഗമല്ലല്ലോ. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും ആളുകൾ കാണുന്ന മുഖം വളരെ വൃത്തിയാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാൽപാദങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ടാവും, നഖമൊക്കെ കറക്റ്റ് വെട്ടിയിട്ടുണ്ടാവും, ബാക്കി ഭാഗങ്ങളൊന്നും ക്ലിയർ അല്ലാത്ത ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പങ്കാളി ഇത്തരം പോൺ വീഡിയോസിൽ കണ്ട ആളുകളായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങും മൈൻഡ്. അപ്പോൾ തൻ്റെ പങ്കാളിയിൽ സംതൃപ്തി ഇല്ലാതെ വരികയും മറ്റെവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് ആരായുകയും ചെയ്യും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, പണ്ടത്തെ കാലത്ത് ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായിട്ട് അവരുടെ നഗ്നത കാണാനുള്ള അവസരം കിട്ടിയിരുന്ന ആർക്കാണ്? രാജാക്കന്മാർക്കാണ്. രാജാക്കന്മാർക്ക് കുറേ പേരെ അടിമകളാക്കി വെക്കാം എന്ന്, ഏതായാലും ഒരു നമുക്ക് ഒരു 200 സ്ത്രീകളെ ഒരു രാജാവിന് ഇത്തരത്തിൽ ശരീരങ്ങൾ കാണാനും ആസ്വദിക്കാനും അവസരം ഉണ്ടെങ്കിൽ ഇതൊരു രാജാവിന് മാത്രമേ പറ്റൂ, ഒരു സാധാരണക്കാരന് പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഒരാൾക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്, നെറ്റും ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ശരീരങ്ങളാണ് കാണുന്നത്. ഇതെവിടെ മുതൽ കാണുന്നുണ്ട്? കൗമാരക്കാലം മുതൽക്കേ കണ്ടു തുടങ്ങുന്ന ഒരാൾ, ഇങ്ങനെ പരിചരിച്ച ഒരാൾ, ഇങ്ങനെ മനസ്സ് ശീലിച്ച ഒരാൾ വിവാഹം കഴിഞ്ഞാൽ ആ വിവാഹം കഴിഞ്ഞ ഒരു ആ തൻ്റെ സ്വന്തം പങ്കാളിയിൽ താൻ കണ്ട് തൻ്റെ മനസ്സിൽ ഇമേജിൻ ചെയ്തെടുത്ത ഒരു സെക്സ് ലൈഫ് ഒരിക്കലും കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ കിട്ടിക്കഴിയുമ്പോഴേക്ക് തന്നെ അസംതൃപ്തി വരുന്നു. ഫലം എന്താ ഉണ്ടാവുക?
സ്വന്തം ഭാര്യയോട് താല്പര്യമില്ല. ഭാര്യ അവിടെ കിടക്കാതെ തന്നെ ഒരു ചടങ്ങിന് അവൾ നിർബന്ധിപ്പിച്ചാൽ ചെയ്തു കൊടുത്താലായി. പിന്നീട് വീണ്ടും അയാൾ മൊബൈലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് മാസ്റ്റർബേഷൻ നടത്തി ലൈംഗിക സുഖം കണ്ടെത്തുന്ന ആളുകൾ, എത്രയോ സ്ത്രീകൾ ഇത് പരാതി പറയാറുണ്ട്. പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ പരാതി പറഞ്ഞിരുന്നത് എൻ്റെ ഭർത്താവ് കള്ളുകുടിയനാണ്, എൻ്റെ ഭർത്താവ് എന്നെ അടിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മറ്റു പലതാണെങ്കിൽ. ഇന്ന് ഏറ്റവും കൂടുതൽ സെക്സോളജിസ്റ്റിൻ്റെ അടുത്തും കൗൺസിലിങ്ങിനൊക്കെ വരുന്ന പരാതി ഈ രീതിയിലുള്ള പരാതികളാണ്. മൂപ്പർക്ക് ഒരു സംതൃപ്തിയില്ല, 24 മണിക്കൂറും ഈ ഫോണിൽ ഇത് കാണലാണ്. ഗൾഫിലുള്ള ആൾ പോലും എന്നോട് ഇത് കാണാൻ, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യത്യസ്ത ആപ്പുകൾ വഴി, വീഡിയോ ആപ്പുകൾ വഴി കാണിച്ചു കൊടുക്കാൻ പറയുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ പരാതികൾ പറയുന്ന, സങ്കടം പറയുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം കാഴ്ചകൾ കൂടുതൽ പുരുഷന്മാരിലാണ്. അപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് ഇത്തരത്തിൽ ഫോൺ അഡിക്ഷൻ, ഈ ഫോൺ വീഡിയോക്കുള്ള അഡിക്ഷനുള്ള ആളുകളാണെങ്കിൽ അത് കൗൺസിലിങ്ങിലൂടെ പൂർണ്ണമായിട്ട് മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾ വിവാഹം കഴിക്കാൻ വിവാഹം ഉറപ്പിച്ച ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട്, നിങ്ങളുടെ വുഡ്ബിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം കാഴ്ചകൾ കാണുന്ന ഒരാളാണോ എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ കാഴ്ചകൾ കാണുന്ന ഒരാളാണെങ്കിൽ അവരെ കൗൺസിലിംഗ് നടത്തി മാറ്റാൻ ശ്രമിക്കുക. കാരണം ഈ ശരീരങ്ങളൊക്കെ കണ്ട ഒരാൾക്ക്, നിങ്ങളൊന്ന് ശേഖം ആലോചിച്ച് നോക്കുക, ഇത്തരം ഫോൺ വീഡിയോസിലൊക്കെ ഉള്ള ആളുകളായിട്ടുള്ള സെക്സ് നടത്തുമ്പോൾ ടൈമിങ്, ഓരോരോ ഇപ്പോൾ ഫീമെയിൽ ബോഡി, മെയിൽ ബോഡി, ഇതൊക്കെ വളരെ കറക്റ്റായുള്ള, വളരെ പെർഫെക്റ്റായ ആളുകളായിരിക്കും. നമ്മുടെ സ്വന്തം ലൈഫിൽ കിട്ടുന്നതോ ഈ കാണുന്ന രൂപത്തിലല്ലോ. അതായത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കാണിച്ചത്, അതായത് അന്യ സ്ത്രീകളെ കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ലൈഫ് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ അവൻക്ക് കിട്ടുന്നതെന്തോ അതിൽ സംതൃപ്തിയുള്ള ഒരാളും സന്തോഷമുള്ള ഒരാളും ആയിരിക്കും. ഇത്തരം കാര്യങ്ങളൊന്നും ഒരു തെറ്റല്ല, എനിക്കെന്തും കാണാം, ആരെയും കാണാം, എൻ്റെ കയ്യിൽ ഫോണുണ്ട്, നെറ്റുണ്ട്, ഇതൊന്നും ഇസ്ലാമികപരമായിട്ടൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ റിലീജിയൻ ബേസ്ഡ് പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ലിബറൽ ചിന്താഗതിക്കാർക്ക് അവരുടെ ലൈഫിൽ ഇതൊരു വലിയ പരാജയമായിട്ട് മാറും. കാരണം കുറേ കണ്ടതാണ്, ഈ കുറേ കണ്ട ആൾക്ക് ഇത് ആസ്വദിക്കാൻ പറ്റണ്ടേ? ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചില സ്ത്രീകൾ ഇത് കാണുന്ന ആളുകളുണ്ട്, അപ്പോൾ അവർ കാണുന്ന ഒരു മെയിൽ ബോഡിയുടെ രഹസ്യാവയവങ്ങളുടെ നീളം കൂടുതൽ, ഇങ്ങനെ തന്നെ എനിക്കും കിട്ടണം എന്ന് കരുതിയിട്ട്, എൻ്റേതിനത് കുറവാണല്ലോ എന്ന് കരുതിയിട്ട് പരാജയം അല്ലെങ്കിൽ നിരാശയുള്ള ആളുകൾ, ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, മനസ്സ് മേച്ച് ചെയ്യുന്നത് തങ്ങൾ കണ്ട ഫോൺ വീഡിയോസുള്ള ആളുകളാണ്. ഈ ഫോൺ വീഡിയോസിന് വേറൊരു ഒരു ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇവരൊരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിലുള്ളൊരു സെക്സ് ലൈഫല്ല അവർ കാണിക്കുക. ഇല്ലീഗൽ, ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്റ്റെപ്പ് മദറുമായിട്ട് മകൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ചെയ്യുന്നത് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ വൈഫ് ഷോപ്പിങ്, വൈഫിനെ ഷെയർ ചെയ്യുന്നത്, ഇങ്ങനെ കഥകൾ ഉണ്ടാക്കിയിട്ട് ആ കഥകളാണ് ഫോൺ വീഡിയോസിലൂടെ വരിക. അപ്പോൾ ഇത്തരം ഒരു ലൈഫ് ഇത് കണ്ടിട്ട് ഇതിന് അഡിക്റ്റായ ഒരാൾക്ക് തൻ്റെ ഭാര്യയെ ഇങ്ങനെ ചെയ്യിക്കാൻ തോന്നും. ഒരു 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 നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല, ഒരാൾ സ്വന്തം ഭാര്യയെ ഇത്തരം ഒരു ആപ്പിലൂടെ പ്രദർശനമാക്കി വിൽപ്പന നടത്തി എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടൊരു സ്ത്രീയുണ്ട്. അപ്പുറത്തുള്ളൊരാളിത് പ്രേരിപ്പിച്ചൊരാൾ ഒരു ഒരു മതപണ്ഡിതനായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയൊരു ഷോക്കിങ്. അപ്പോൾ ഇതിൽ ആൺ പെണ്ണി അത്രയേ വ്യത്യാസങ്ങളുള്ളൂ. ഇതിന് അഡിക്റ്റായ ആളുകൾ എന്ത് തമ്മാടിത്തരം ചെയ്യും? ഒരു വേള സ്വന്തം പങ്കാളിയെ വിട്ട്, ഭാര്യയെ വിട്ട് വേറൊരുത്തിയുടെ കൂടെ പോവുക, എന്നിട്ട് അതുമ്പ നിൽക്കൂലല്ലോ, അത് കഴിഞ്ഞ് അപ്പുറത്തേമേക്ക് ചാടും. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം ഈ ഫോൺ വീഡിയോസുകളാണ്. ഇത് കാണുന്ന ഇതിന് അഡിക്റ്റാണെങ്കിൽ അത് കൗൺസിലിങ്ങിലൂടെ, കൊഗ്നിറ്റീവ് തെറാപ്പിയിലൂടെ മാറ്റുക തന്നെ വേണം. അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി, ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പുറത്തേമേക്ക് പോവാൻ, പക്ഷെ സാഹചര്യം കിട്ടാത്തത് കൊണ്ടാണ്. സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ മാറും. അതിനുവേണ്ടി അയാൾ ഏതൊക്കെ സെൻറ്ററുകളുണ്ടോ അവിടെയൊക്കെ അന്വേഷിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇതിൽ നിന്ന് പറ്റാതെ പോകുന്നത് സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ടാണ്. അനുകൂലമാകുന്നവരാണ് വേഗത്തിൽ എന്ത് ചെയ്യുക, ചാടിപ്പോവുക. ചില ആളുകൾ ചാറ്റിങ്ങിലേക്കൂടെങ്കിലും സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കും. അടിസ്ഥാന ഘടകം ഇതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിങ്ങനെ കണ്ട് കണ്ട് ശീലിച്ച ഒരാൾക്ക്, പുരുഷന്മാർക്കാണെങ്കിൽ, അവർക്ക് ഇത് കണ്ടിട്ട് ആസ്വദിച്ചാൽ മാത്രമേ സെക്സ് ലൈഫ് സമ്പൂർണ്ണമാകും എന്ന് തോന്നുമ്പോൾ സ്വന്തം ഭാര്യയിൽ സംതൃപ്തി ഇല്ലാതെ വരുന്നു, അപ്പോൾ ശീഘ്രസ്ഖലനം സംഭവിക്കുന്നു, ടൈമിങ് കുറയുന്നു, സ്വാഭാവികമായിട്ടും നിരാശപ്പെടുന്നത് ആരാണ്, ആ ഒരു ഭാര്യയാണ്. അപ്പോൾ സ്വന്തം ജീവിതം സംതൃപ്തപ്പെടുത്താൻ കഴിയാതെ അവൻ്റെ മൈൻഡ് മുഴുവനും ഈ മാസ്റ്റർബേഷൻ നടത്തി, ഈ ഫോൺ വീഡിയോസുകൾ കണ്ട്, അതും ഒരു ദിവസം ഒരു സ്ത്രീയുടെ കാണുന്നു, രണ്ട് അങ്ങനെ ഒരു വർഷം എത്ര കാണും. പണ്ടത്തെ ഒരു രാജാക്കന്മാർക്ക് ആകെ തൻ്റെ ആയുസ്സിൽ 1200 പേരെ അടിമകളാക്കിയും ഭാര്യമാരാക്കിയിട്ടും ഒപ്പാട്ടിമാരാക്കിയിട്ടും കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആധുനിക കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ വ്യത്യസ്തങ്ങളായ വീഡിയോസുകൾ കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിൽ നാച്ചുറലായിട്ട് കാണുന്നതുണ്ട്, ഇത് വിൽപ്പന നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ വീഡിയോസിന് അഡിക്റ്റ്
റിച്ചായ ആളുകളാണെങ്കിൽ അത്തരം പങ്കാളികൾക്ക് സ്വന്തം പങ്കാളിയെ വിറ്റ് മറ്റൊരാളടുത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് മാത്രം പോകാത്തവരുണ്ടാവാം. പിന്നെ ഇത്തരം ആളുകൾക്ക് ഈ സ്വന്തം പങ്കാളിയെ ലൈംഗികമായി സംതൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരികയും ആ ജീവിതം തകരുകയും ഇത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ലൈഫിൽ ഫോൺ വീഡിയോസ് എന്നുള്ളത് അഡിക്റ്റായി മാറുന്നത് വളരെയധികം ഡേഞ്ചറസ് ആണ്. ഈ മാസ്റ്റർബേഷൻ നടത്തിയിട്ട് സംതൃപ്തി നേടുന്ന ആളുകൾ മാത്രമാണെങ്കിൽ അവർക്ക് സ്വന്തം ഭാര്യയിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അവർക്കിത് ചെയ്താലേ ഉള്ളൂ. ഇത് ഫലം എവിടെ ഉണ്ടാവുക? കുടുംബ ബന്ധങ്ങൾ തകർക്കും. സംഗതി വളരെ വളരെ എല്ലാവരും കാണുന്നവരാണ്, സീക്രട്ടായിട്ട് കാണുന്നവരാണ്. പക്ഷെ ഇതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പൂർണ്ണമായിട്ട് നഗരും. അതുകൊണ്ടാണ് മാസ്റ്റർബേഷൻ ഹറാമാണെന്ന് പോലും ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നമുക്കിത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാൻ ഞാൻ വീഡിയോ പറയാറില്ല. ഇത് ഈ പ്രീമാരിറ്റൽ ക്ലാസിൻ്റെ ഭാഗമായിട്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾക്കും വിവാഹം കഴിച്ചവർക്കുമൊക്കെ ഒരു ഉത്ബോധനമായിട്ട് കൊടുക്കുന്ന ഒരു ക്ലാസ്സിൻ്റെ ചെറിയൊരു ഭാഗമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് പങ്കുവെച്ചത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.